ആ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ വായിച്ചാലേ എങ്ങനെ ദൈവത്തെ അദ്ദേഹം പരമകാരുണികൻ എന്ന് വിളിച്ചു നമ്മൾ അത്ഭുതപ്പെട്ടു. അച്ഛനെ കണ്ടിട്ടില്ല, അമ്മ 6 വയസ്സായപ്പോൾ പോയി, 8 വയസ്സായപ്പം രക്ഷകനായ മുത്തച്ഛൻ പോയി. അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ മരിച്ചു, മരിച്ചത് അദ്ദേഹം കാണാനിടയായി. 2 ഭാര്യമാർ, 6 മക്കൾ മരിച്ചു, 6 മക്കൾ, ആകെ 7 മക്കളുണ്ടായി, അതിൽ 6 പേരും മരിച്ചു. ഒരു കുട്ടി മാത്രം, ഫാത്തിമ മാത്രം അദ്ദേഹത്തെ സർവൈവ് ചെയ്തു. ഒരു മകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. മരുമോൻ്റെ ആൾക്കാർ കൂടി ഒരു മകളെ ക്രൂരമായി ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്തംകൊണ്ട് കുത്തി താഴെയിട്ട് കൊന്നു. 2 പെൺമക്കൾക്ക് ഡൈവോഴ്സ് ഉണ്ടായി, വിവാഹമോചനം ഉണ്ടായി. ഇതെല്ലാം അനുഭവിച്ച പരിസ്ഥ പ്രവാചകൻ ഈശ്വരനെ വിളിച്ചത് പരമകാരുണികനായ അള്ളാഹു എന്നാണ്. ഇതിൻ്റെ 1/5 സാധാരണ മനുഷ്യർക്ക് വല്ലതും പറ്റിയാൽ അവൻ നിരീശ്വരവാദിയും യുക്തിവാദിയും വേറെ എന്തൊക്കെ ആകാൻ പറ്റുമോ എന്തെല്ലാം ആവും.